ഉത്തർപ്രദേശ് സർക്കാർ അന്യായമായി തടങ്കലിൽ വെച്ചുകൊണ്ടിരുന്ന മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പിന് ജാമ്യം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജി യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ചാണ് സിദ്ദിഖ് കാപ്പിന് ജാമ്യം അനുവദിച്ചത്. രണ്ട് കൊല്ലത്തോളമായി അനധികൃതമായി സിദ്ദിഖ് കാപ്പിനെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് പോലീസ്. ഹത്രാസിലെ പെൺകുട്ടിയുടെ മാനഭംഗവുമായി ബന്ധപ്പെട്ട മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വാർത്ത ചെയ്യുവാൻ വേണ്ടി പോയതായിരുന്നു സിദ്ദിഖ് കാപ്പൻ. ആ പോയ വഴിക്ക് സിദ്ദിഖ് കാപ്പിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് മേൽ യു എ പി അടക്കമുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ യു എ പി അടക്കമുള്ള കരി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ. അതിന്റെ പുറത്ത് പലതവണ സിദ്ദിഖ് കാപ്പൻ കോടതിയിൽ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ജാമ്യം കിട്ടിയിരുന്നു. പക്ഷെ ഇന്നിതാ സിദ്ദിഖ് കാപ്പന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉത്തർപ്രദേശ് സർക്കാരിനെയും ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകനെയും കണ്ടം വഴി ഓടിച്ചിരിക്കുന്നു ഹൈക്കോടതി. സിദ്ദിഖ് കാപ്പന്റെ കയ്യിൽ നിന്ന് ചില ലഘുലേഖകൾ പിടിച്ചെടുത്തു. അതിനാൽ തന്നെ സിദ്ദിഖ് കാപ്പൻ തീവ്രവാദം എന്തുള്ള ആളാണ് എന്നൊക്കെയാണ് സുപ്രീം കോടതിയിൽ ഉത്തർപ്രദേശ് സർക്കാർ വാദിച്ചത്. പക്ഷെ സുപ്രീം കോടതി ചോദിച്ചത് ഈ ലഘുലേഖകൾക്കപ്പുറം സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധ ശേഖരമോ ആയുധങ്ങളോ സിദ്ദിഖ് കാപ്പന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കണ്ടെടുത്തോ എന്ന് ചോദിച്ചു. അതിൽ ഉത്തർപ്രദേശിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പതറി പോവുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് അതിനൊരു ഉത്തരം കൊടുക്കുവാനും കഴിഞ്ഞില്ല. കാരണം സിദ്ദിഖ് കാപ്പനെ അന്യായമായിട്ടാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മേലുള്ള തെളിവുകളൊക്കെ ഉത്തർപ്രദേശ് സർക്കാർ വ്യാജമായി കെട്ടിച്ചമയ്ക്കുന്നതാണ്. അതിനാൽ തന്നെയാണ് കോടതി ചോദിച്ചത് സ്ഫോടക വസ്തുക്കളോ ആയുധങ്ങളോ വല്ലതും ഈ സിദ്ദിഖ് കാപ്പന്റെ കൂടെ നിങ്ങൾ കണ്ടെടുത്തോ. അത് ഇല്ല എന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത്. അതോടുകൂടി സുപ്രീം കോടതിയുടെ ബെഞ്ച് ഒരു ചോദ്യം ചോദിച്ചു ഉത്തർപ്രദേശ് സർക്കാരിന്റെ അഭിഭാഷകനോട്. ഇങ്ങനെയാണ് ചോദിച്ചത്, വെറും ഒരു ലഘുലേഖ കണ്ടെത്തിയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരാളെ എത്ര കാലം കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടി പറ്റും? ഇത് അനീതിയാണ്, ഇത് ന്യായമില്ലാത്ത കാര്യമാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് സിദ്ദിഖ് കാപ്പിന് ജാമ്യം അനുവദിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണിത്. പോപ്പുലർ ഫ്രണ്ട് ബന്ധമാരോപിച്ചാണ് സിദ്ദിഖ് കാപ്പിനെ ഇത്രയും കാലം ഉത്തർപ്രദേശ് സർക്കാർ തടവിൽ വെച്ചത്. അതിന് കാരണം മറ്റൊന്നുമല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ എസ് ഡി പിയുടെ നിയന്ത്രണത്തിലുള്ള സിറാജ എന്ന് പറയുന്ന ദിനപത്രത്തിൽ ജോലി ചെയ്ത വ്യക്തിയായിരുന്നു സിദ്ദിഖ് കാപ്പൻ. ഈ സിറാജ് ദിനപത്രത്തിന് വേണ്ടി ഹദ്രാസിൽ പീഡനത്തിനിടയായ ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ പുറംലോകത്തെ അറിയിക്കുവാൻ വേണ്ടി ഉത്തർപ്രദേശിലേക്ക് തിരിച്ചതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും വഴിയിൽ വെച്ച് തടയുകയും ഉത്തർപ്രദേശ് പോലീസ് അന്യായമായി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. പിന്നീട് നീണ്ട നിയമ പോരാട്ടമായിരുന്നു സിദ്ദിഖ് കാപ്പിന് വേണ്ടി നടന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ കേസിൽ ഇടപെട്ടിരുന്നു. സിദ്ദിഖ് കാപ്പിന്റെ ഭാര്യ അടക്കം പലതവണ അവർക്ക് നേരിടേണ്ടി വരുന്ന അവകാശ ലംഘനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. പക്ഷേ കേരള സർക്കാരും കേരള മുഖ്യമന്ത്രിയും ഇടപെട്ടിട്ട് പോലും സിദ്ദിഖ് കാപ്പിന് ശരിയായ രീതിയിലുള്ള ഒരു നീതി ലഭിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സിദ്ദിഖ് കാപ്പിന്റെ കുടുംബാംഗങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയതും സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ സിദ്ദിഖ് കാപ്പിന് ജാമ്യം അനുവദിച്ച് ഉത്തരവ് വന്നിരിക്കുന്നത്.